Hello buddies, welcome back to the show Jam, Jesus and me. അടുത്തതായി ശവക്കോട്ട ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്വാതന്ത്ര്യ ദിന പരിപാടിയോടനുബന്ധിച്ച് പതാക ഉയർത്തൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. പ്രസ്തുത ചടങ്ങിനായി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ കുര്യൻ ചേട്ടനെ സാദരം ക്ഷണിച്ചുകൊള്ളും. ശ്രദ്ധിക്കുക, യോഗാനന്തരം കുട്ടികളുടെ കലാപരിപാടികളും പായസ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും പോരുന്നിട്ടാ. ഇങ്ങനത്തെ ഒരു പരിപാടി എല്ലാ നാട്ടിലും സ്വാതന്ത്ര്യ ദിന ആഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 അരങ്ങേറാറുണ്ടല്ലേ. ഇതുപോലൊരു പരിപാടി എന്റെ നാട്ടിലും നടന്നിട്ടുണ്ടായിരുന്നു. സംഭവം ഭയങ്കര വിറ്റായിരുന്നു. എന്താന്ന് വെച്ചാല്, എന്റെ നാടായ തൃശ്ശൂരിന്റെ കിഴക്കേ അറ്റത്തുള്ള പർവട്ടാനി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു ശവക്കോട്ട ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഈ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്കൊരു വൈരുദ്ധ്യം ഫീൽ ചെയ്യണ്ടല്ലേ. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ശവക്കോട്ട ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലബിന്റെ, അതായത് ഒരു അഞ്ചാറ് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്ലബിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വലിയ വലിയ മീറ്റിങ്ങൾ കൂടിയിരുന്നത് ആ ശവക്കോട്ടയ്ക്കകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാര് ഞങ്ങളെ ശവക്കോട്ടയിലുള്ള പിള്ളേര് എന്നാ വിളിച്ചിരുന്നത്. പിന്നെ ആ സംഭവം ശവക്കോട്ട ബോയ്സ് എന്ന് ഞങ്ങൾ തന്നെ ആ പേരും കൂടെ ഏറ്റെടുത്തു. ഒരിക്കെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സമയത്ത് ഞങ്ങളെ ക്ലബിലെ ചേട്ടന്മാരൊക്കെ കൂടി കൊടി ഉയർത്തുന്ന പരിപാടി ആസൂത്രണം ചെയ്തു. അന്ന് ഞാനൊക്കെ കുട്ടി ട്രോസറിട്ട് നടക്കുന്ന കാലാണ്. അത് കാരണം അവർ പറയണതൊക്കെ നമ്മൾ അതുപോലെ അനുസരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടിയിട്ടു. അതാണ് അവസ്ഥ. അങ്ങനെ ഇരിക്കെ ഒരു ഓഗസ്റ്റ് 15 അന്ന് ഈ കൊടി ഉയർത്തുന്ന പരിപാടി ചേട്ടന്മാരൊക്കെ കൂടി എന്റെ തലയിലിട്ടു. അന്ന് ഞാനും എൻ്റെ അവിടുത്തെ ചേട്ടന്മാരും പിന്നെ എന്നെ പോലത്തെ കുറെ തെരയുടെ പിള്ളേരൊക്കെ കൂടി ഒരു പറമ്പി കയറി ഒരു കവുങ്ങൊക്കെ വെട്ടി. അന്ന് ചെറിയ സീനൊക്കെ ആയി അവിടുത്തെ അമ്മാമ്മയ്ക്ക് വന്ന് ഞങ്ങളെ ചീത്ത പറയാം, അങ്ങനെ കുറച്ച് ഡോൾബി സീൻസ്. അങ്ങനെ ഈ കവുങ്ങൊക്കെ വെട്ടി സെറ്റാക്കി കുഴിച്ചിട്ട് ഒരു കൊടിമരൊക്കെ ഞങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തു. പക്ഷെ എന്തുണ്ടായ വെച്ചാല്, അന്ന് ഞങ്ങൾ കൊടി വാങ്ങേണ്ട കാര്യം ഒഴികെ ബാക്കി എല്ലാം ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് 6 മണിയായപ്പോ ഞങ്ങളുടെ ക്ലബിലൊരു ചേട്ടൻ വന്നിട്ട് എന്നെ പയ്യെന്ന് വിളിച്ച് അനുപ്പിച്ച് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഏതോ ഒരു കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിൽ. അവിടെ ചെന്നൊരു കൊടിയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ക്ലബിൻ്റെ അവിടെ. ഞാനൊക്കെ ഭയങ്കര അഭിമാനത്തിൽ മെമ്പർ കൊടിക്കാല് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മെമ്പർ വന്നു. മെമ്പറിൻ്റെ കയ്യിൽ ഞങ്ങളുടെ പ്രസിഡന്റ് കയറൊക്കെ എടുത്ത് കൊടുത്തു. കയറിങ്ങനെ മെമ്പർ ഇങ്ങനെ പതുക്കാൻ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ പൊക്കി പൊക്കി സെറ്റാക്കുകയാണ്. എനിക്കൊക്കെ ഭയങ്കര അഭിമാനമായിരുന്നു. ഞാനുണ്ടാക്കിയ കൊടിമരം, അതുപോലെ മെമ്പർ, നാട്ടുകാർ, പിന്നെന്താണ് ഫുൾ ആരവങ്ങൾ പരിപാടികളൊക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ചെയ്തൊരു കാര്യം ഒരുപാട് പേര് കാണാൻ വന്നിക്കുക, എന്ത് രസമായിരിക്കൂലേ. അങ്ങനെ ഈ കൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മുകളിലേക്കൊക്കെ പോയി. അവിടെ ചെന്ന് അവിടെ നിന്ന് ഈ സാധനം ഇങ്ങനെ വിരിഞ്ഞ് അതിനുള്ളിൽ കുറച്ച് മിഠായി അതുപോലെ ഈ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പൂക്കളൊക്കെ നല്ല രസമായിട്ട് താഴെ വീണു. അപ്പം ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ കൂടി ആ മിഠായി പെറുക്കാൻ പോയി. പക്ഷേ ഒരബദ്ധം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഈ കൊടി കെട്ടിയപ്പോൾ ഈ സാധനം നൈസായിട്ട് തിരിഞ്ഞു പോയി. അതാകെ വലിയൊരു ലഹളയ്ക്ക് കാരണമായി. മെമ്പറും നാട്ടുകാരൊന്നും ഞങ്ങളെ പറയാത്തതില്ല. പ്രത്യേകിച്ച് എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ തോരിക്കേട്. കാരണം ഞാനാണല്ലോ ഈ കൊടിയിന് മുകളിൽ കയറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അത്ര നേരം അഭിമാനത്തോടെ നിന്ന എൻ്റെ അവസ്ഥയൊക്കെ ഏതാണ്ട് ഈ കാറ്റ് പോയ ബലൂൺ പോലെ. അങ്ങനെ അവസാനം തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് ചേച്ചിയുടെ ഒരു കോണിക്ക് വാങ്ങിച്ച് അതിൻ്റെ മുകളിൽ കയറി മുകളിലെന്നെ വെച്ച് അങ്ങനെ ഒരു വിധത്തിൽ അങ്ങോട്ട് സെറ്റാക്കിയ കളിയാ. അതുകൊണ്ട് ഈ ജാതി സീനൊക്കെ നിങ്ങളുടെ കൊടിയുയർത്തുന്ന പരിപാടിയിലൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. കാര്യമായിട്ട് ശ്രദ്ധിച്ചോട്ടോ, എളുപ്പമുള്ള പരിപാടിയില്ലാത്തത്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ശവക്കോട്ട ക്ലബിൻ്റെ പരിപാടികൾ. പിന്നെ ഒരു പരിപാടി ഉള്ളത് ഞങ്ങളുടെ പള്ളിയിലായിരുന്നു, നമ്മുടെ മാതാവിൻ്റെ സ്വർഗാരോപണത്തിൽ നിന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കുർബാന ഭയങ്കര ആഘോഷങ്ങൾ പരിപാടികളൊക്കെ അവിടെ തകൃത്തിയായിട്ട് നടക്കും. കുർബാന കഴിഞ്ഞാൽ ആദ്യം തന്നെ ദേശീയ പതാക ഉയർത്തും. അത് കഴിഞ്ഞാൽ നമ്മുടെ CLC കാർ മാതാവിൻ്റെ കൂടി വേറെ ഉയർത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ KCMR വാർഷികം അന്ന് തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത കൊടി കൊടി തന്നെ കൂടി. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ മിഠായിയുടെ ചാകരയാണെന്ന്. കാരണം എന്താ വെച്ചാൽ ഈ 3 സ്ഥലത്തും ഞങ്ങൾ തന്നെ ഓടി നടന്ന് മിഠായി പറക്കും. സംഭവം നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഈ മിഠായി, പായസം, അതുപോലെ ലഡു ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എന്തിനാണ് ഈ എല്ലായിടത്തും ഈ കൊടി കൊടുത്തണമെന്ന് എനിക്ക് മനസ്സിലാവണമായിരുന്നില്ല. KCMR കാര്യം ഓക്കെ, അവരുടെ വാർഷികം പരിപാടികളാണ്. അതുപോലെ ദേശീയ പതാക അതും ഓക്കെ. പക്ഷെ CLC കാർ ഇത് എന്തിനാണ് ഈ കൊടി കൊടുത്തണേ? അതിൻ്റെ കാര്യം അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുന്നാളുടെ കാര്യം മനസ്സിലാവണം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ മാതാവിനെ സ്വർഗത്തിലേക്ക് നേരിട്ട് ഉയർപ്പിക്കപ്പെടാണ് ഉണ്ടായത്. സംഭവം ഇതുകൊണ്ടാണ് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളായിട്ട് നമ്മൾ എന്നും ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം ഏകദേശമൊക്കെ തീരുമാനമാവില്ലേ. അപ്പം എന്തായാലും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളൊക്കെ ആയിട്ട് നല്ല രീതിയിലൊക്കെ നടക്കുക. അപ്പം ശരി, എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ദിസ് ഇസ് ആജി ആൽഫി സൈനിങ് ഔട്ട് ഫ്രോം ഫിയാച്ചു. Thank you.